നമസ്കാരം, എൻ്റെ പേര് ജയരാജ്. അപ്പം കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ കിട്ടിട്ട്. ഞാനിപ്പം എൻ്റെ ഷോറൂമിലാണ് ഇരിക്കുന്നത്. ഇന്ന് കുറച്ച് ലേറ്റായി, ഇപ്പം രാത്രിയാണ്. അപ്പം ഇന്ന് സ്റ്റാഫൊന്നും ആരും ഇല്ല. അപ്പം എനിക്ക് കുറച്ച് പെൻഡിങ് കോൾസും കസ്റ്റമേഴ്സിനൊക്കെ വിളിക്കാൻ കുറച്ച് ലോങ് കോൾസൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പുതിയ വണ്ടി എടുക്കാനുള്ള കസ്റ്റമേഴ്സിനെയൊക്കെ വിളിച്ച് ഒരു പത്ത് കുറച്ച് സമയം സംസാരിക്കേണ്ടി വരും. എന്നാലും അവരുടെ ഡൗട്ട്സും അവരുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്നിരുന്നാണ്. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമ്മുടെ വണ്ടിക്കൊക്കെ കുറച്ച് ഓഫേഴ്സൊക്കെ ടാറ്റ മോട്ടോർസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം ഈ വീടെ മാത്രം ഞാൻ പറയാം, ഓൾറെഡി പെട്രോൾ വണ്ടിക്ക് നല്ല അടിപൊളി ഓഫേഴ്സ് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ പെട്രോൾ വണ്ടിക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് പിന്നെ ആകാം, പിന്നെ പറയാം. ഇപ്പം ഈ വീടെ കുറച്ച് എക്സ്ട്രാ ഒരു എക്സൈറ്റിംഗ് ഓഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെക്സോൺ ഇ വി മാക്സ് ആൻഡ് നെക്സോൺ ഇ വി പ്രൈമിനകത്ത് എക്സ്റ്റൻഡഡ് വാറണ്ടി ഈ മാസം 31 വണ്ടി എടുക്കുന്ന കസ്റ്റമേഴ്സിന് വരെ ഫ്രീ ആണ് എക്സ്റ്റൻഡഡ് വാറണ്ടി. അത് നിലവിൽ ഈ വിക്ക് 3 ആണ് എക്സ്റ്റൻഡഡ് വാറണ്ടി കമ്പനി കൊടുക്കുന്നത്. 3 അല്ലെങ്കിൽ 125,000 നമുക്കത് 2 കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് 5 ഓർ 125,000 വരെ ആക്കാൻ പറ്റും. അത് നെക്സോൺ ഇ വി പ്രൈം എന്ന് പറഞ്ഞ വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ വണ്ടിക്കകത്ത് XM എന്ന് പറഞ്ഞ മോഡലിനകത്ത് മാത്രമേ ഇല്ല, ബാക്കിയുള്ള എല്ലാ മോഡൽസിനകത്തും നെക്സോൺ ഇ വി പ്രൈമിനകത്ത് എക്സ്റ്റൻഡ് വാറണ്ടി ഈ 31 വരെ എടുക്കുന്ന കസ്റ്റമേഴ്സിന് കിട്ടും. ഇ വി മാക്സിനകത്ത് ഡാർക്ക് എഡിഷൻ ഇല്ല, പോയിട്ട് ബാക്കിയുള്ള എല്ലാ ഇ വി മാക്സിൻ്റെ മോഡൽസിനും എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടും. ടിഗോറിന് എക്സ്റ്റൻഡ് വാറണ്ടി ഓഫേഴ്സൊന്നും ഇല്ല. ടിഗോറിന് ഈ മാസം 40,000 ഓഫറുണ്ട്. അതുകൂടാതെ 30,000 ടിഗോറിന് എക്സ്ചേഞ്ച് ബോണസും ഉണ്ട്. പിന്നെ ഒരു കാര്യങ്ങളുണ്ട്, ഈ നെക്സോൺ ഇ വി മാക്സ് ഒരു പുതിയ കാർ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുന്നത് എക്സ്ചേഞ്ച് ഓഫറും ഉണ്ട്. ഒരു 20,000 എക്സ്ചേഞ്ച് ഓഫറും ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പഴയ കാർ ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ കാറിൻ്റെ വാല്യൂ പ്ലസ് 20,000 അഡീഷണൽ ഓഫറുമായിട്ടും അങ്ങനെയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അതും ഈ 31 വരെ ഉള്ളൂ. പിന്നെ അത് കൂടാതെ ഇ വി മാക്സിന് ഒരു 10,000 ഗ്രീൻ ബോണസ് എന്ന് പറഞ്ഞിട്ടും ടാറ്റ മോട്ടോഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓൺ റോഡ് പ്രൈസിനകത്ത് നിന്ന് 10,000 ഗ്രീൻ ബോണസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. നെക്സോൺ ഇ വിക്ക് ഓഫേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മൾ വയനാട് കൊണ്ട് ഒരു കസ്റ്റമർക്ക് ഡെലിവറി ഉണ്ട് കൊടുത്തു. കസ്റ്റമർ ഹാപ്പിയാണ്. ഞാൻ ഇന്നും കൂടെ കസ്റ്റമറെ വിളിച്ചായിരുന്നു, ആൾ ഹാപ്പിയാണ്. അത്യാവശ്യം കിലോമീറ്ററൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം 1400 ആയുള്ളൂ. അപ്പം അതിനകത്തുനിന്ന് ഒരു 10-350 ഞാൻ ഓടിച്ചതാണ്. പോയിട്ട് ബാക്കി കിലോമീറ്ററേ ഉള്ളൂ അദ്ദേഹം ഓടിച്ചിട്ടുള്ളൂ. അപ്പം അവർ ഹാപ്പിയാണ്. ഇനി ഇപ്പം അടുത്തൊരു കാസർഗോഡ് ഒരു ഡെലിവറി ഉണ്ട്. അപ്പം അത് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്തതിൻ്റെ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് ഡെലിവറി നടക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ടിയാഗോ ഇ വിയുടെ ഞാൻ ഓണേഴ്സ് റിവ്യൂ ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. ടിയാഗോ ഇ വിക്ക് ഒരു ഓണേഴ്സ് റിവ്യൂ നമ്മൾ ഉടനെ തന്നെ ഇടും. കാരണം കസ്റ്റമേഴ്സൊക്കെ ഓടിച്ച് വണ്ടി ഓടിച്ച് കുറച്ച് ആകട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ വണ്ടി കൊടുത്ത് നെക്സ്റ്റ് ഡേ തന്നെ ഓണേഴ്സ് റിവ്യൂ ഇടുന്നത്. അതിൽ കഥയൊന്നും ഇല്ല. അപ്പോൾ അവർക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടട്ടെ എന്നൊക്കെ ഓർത്തിട്ടാണ് ഓണേഴ്സ് റിവ്യൂ ഞാൻ ഇടാത്തത്. പിന്നെ എന്നാ പറയാനുള്ളത്, ഈ മാസം അടിപൊളി മാസമാണ്. ഈ മാസം ഇഷ്ടംപോലെ ബുക്കിങ്സ് ഇപ്പം കിട്ടുന്നുണ്ട്. എനിക്ക് ഈ മാസം നല്ലവണ്ണം ബുക്കിങ്സ് കിട്ടുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ പുഷ് വരുന്ന ടിയാഗോ ഇ വിക്കാണ്. ടിയാഗോ ഇ വിക്ക് നല്ലവണ്ണം പുഷ് വരുന്നുണ്ട്. എനിക്ക് ഓൾറെഡി മലപ്പുറത്തു നിന്ന് കസ്റ്റമറിനെ കിട്ടി, പക്ഷേ ട്രിവാൻഡ്രത്തു നിന്നൊരു കസ്റ്റമറെ കിട്ടി. അപ്പോൾ ഇവർക്കൊക്കെ അടുത്ത ദിവസങ്ങളിലൊക്കെയായിട്ട് നമ്മൾ ഡെലിവറി കൊടുക്കുന്നതാണ്. ഇവർക്കെല്ലാം തന്നെ ഡെലിവറി കൊടുക്കുന്നുണ്ടാണ്. ഒത്തിരി സ്ഥലത്തും കോട്ടയം ഇങ്ങനെ കോട്ടയത്ത് കുറച്ചാണല്ലോ, പക്ഷെ ബാക്കിയുള്ള സ്ഥലത്ത് നിന്നൊക്കെ എനിക്ക് ഇഷ്ടംപോലെ ബുക്കിങ്സ് കിട്ടുന്നുണ്ട്. മലപ്പുറത്ത് 2 കിട്ടുന്നുണ്ട് ടിയാഗോ വിക്ക്. അപ്പം 2 നമ്മൾ ഡെലിവറി ഉണ്ട് കൊടുക്കാൻ വേണ്ടി പോകും. ഒരു കസ്റ്റമറിനോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വണ്ടി തരണ്ട, ഞങ്ങൾ കോട്ടയത്ത് വന്ന് എടുത്തോളാം, എന്നിട്ട് കോട്ടയത്തെ കരിമീനൊക്കെ പുള്ളിക്ക് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ പറയുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. പിന്നെ ടിയാഗോ ഇ വി നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഓണം സമയത്തേക്ക്, ഏകദേശം ചിങ്ങം ആ സമയത്തേക്കൊക്കെ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ടിയാഗോ ഇ വിയുടെ ഡെലിവറി കിട്തും. അത് അതിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് ടാറ്റയുടെ ഭാഗത്തു നിന്ന്. അപ്പം നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിങ്ങത്തിന് ഏകദേശം ചിങ്ങം ആ സമയത്തേക്ക് നമ്മൾ ഡെലിവറി തരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ടിയാഗോ ഇ വി, നെക്സോൺ ഇ വി, നെക്സോൺ ഇ വി പ്രൈം, ടിഗോർ ഇ വി ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം.
ചില കസ്റ്റമേഴ്സ് ഒക്കെ വിളിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ എടുക്കാൻ പറ്റത്തില്ല, ഒന്നുമില്ല. ചിലപ്പോൾ എൻ്റെ ഞാനേതായാലും കസ്റ്റമറുമൊക്കെ ആയിട്ട് സംസാരിക്കുകയായിരിക്കും, എന്നോട് കസ്റ്റമേഴ്സ് കാണും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ടെസ്റ്റ് ഡ്രൈവിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് ഒന്ന് വിളിക്കുമ്പോഴത്തേക്കും എനിക്ക് എടുക്കാൻ പറ്റാത്തതും കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തതും. അതുകൊണ്ട് ക്ഷമിക്കുക. ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വിളിക്കും, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് റിപ്ലൈ ചെയ്യും. ചില കേസുകളിൽ മാത്രമേ ഉള്ളൂ ചില ഡിലേസ് വരുന്നുള്ളൂ. മാക്സിമം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുന്നേയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ മാസം 24th EV ബുക്ക് ചെയ്ത് ഈ മാസം 31st EV എടുക്കുന്ന കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിൽ പ്രൈസ് പ്രൊട്ടക്ഷൻ കിട്ടും. കാരണം 24th കഴിയുമ്പം എല്ലാ വണ്ടി എല്ലാ ഇലക്ട്രിക് കാഴ്സിനും പ്രൈസ് ടാറ്റ മോട്ടോഴ്സ് കൂട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോളാം, നിങ്ങൾ ആ വണ്ടി ബുക്ക് ചെയ്താൽ പോരാ, ആ വണ്ടി നിങ്ങൾ 31st എടുക്കുകയും ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള വണ്ടിയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ 31st തരാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ടിയാഗോ ഈ വീഡിയോ, അല്ലെങ്കിൽ നെക്സോൺ ഈ വീഡിയോ, ടിഗോർ ഈ വീഡിയോ, പ്രൈം ഇൻഡിയോ, മാക്സിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണം. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, എൻ്റെ സ്ഥലം കോട്ടയമാണ്. നിങ്ങൾ വിളിക്കുമ്പോൾ എപ്പോഴും ആലോചിച്ചോണം, എനിക്ക് കോട്ടയത്ത് നിന്നേ എനിക്ക് എവിടെയാണെങ്കിലും ഡെലിവറി തരാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മളിപ്പം വയനാടും കാസർഗോഡും എന്താ പറയുക, കാസർഗോഡല്ല വയനാടും മലപ്പുറവും എല്ലായിടത്തും നമ്മൾ ഡെലിവറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് തൃശ്ശൂർ തന്നെ ഒന്ന് രണ്ട് ക്ലയൻസ് ഉണ്ട്, വടക്കാഞ്ചേരി ക്ലയൻസ് ഉണ്ട്, നമുക്ക് കായംകുളത്ത് ക്ലയൻസ് ഉണ്ട്, ഇടുക്കിയിലുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം നമ്മളിവിടെ എല്ലാം കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അതൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പം ഇപ്പോൾ വയനാടാണെന്നുണ്ടെങ്കിൽ എൻ്റെ കസ്റ്റമർക്ക് നഷ്ടം വന്നൊരു 350 km. അപ്പോൾ എൻ്റെ കസ്റ്റമർ പറഞ്ഞു അത് കുഴപ്പമില്ല, നഷ്ടം ഞാൻ സഹിച്ചോളാം. അപ്പോൾ അവർക്കൊരു സന്തോഷം ഞാനിവിടെ നടന്നൊരു വണ്ടിയുടെ കൊണ്ട് കൊടുക്കുന്നതിന്. അവർക്ക് സന്തോഷം മാത്രമല്ല എനിക്ക് സന്തോഷം, കാരണം എനിക്കൊരു ബിസിനസ് കിട്ടുമല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അങ്ങനെ. അപ്പം നിങ്ങൾക്ക് ടിയാഗോ ഇവിടെ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നത്. പുറകിൽ ടിയാഗോ ഇവ കിടപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടായിരുന്നു, ഈ വണ്ടി എടുക്കുന്നതുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ്, എന്താണ് അതിൻ്റെ ഗുണം, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പിന്നെ മാക്സിമം നിങ്ങൾ എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ബെറ്റർ ആയിട്ടുള്ള ഒരു EV കാർ ഞാൻ സെലക്ട് ചെയ്ത് തരും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉള്ള ഒരു കാറായിരിക്കും മാക്സിമം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക. അല്ലാതെ ഇപ്പം ഞാൻ സത്യമായിട്ടും ഞാൻ എൻ്റെ ഉള്ള ഞങ്ങൾക്ക് ആക്ച്വലി കുറച്ച് സ്റ്റോക്ക് കാഴ്സ് കിടപ്പുണ്ട്, അതെല്ലാ എല്ലാ ഷോറൂംസിലും കാണും. അപ്പോൾ നമ്മളതിനകത്ത് മാക്സിമം പിച്ച് ചെയ്യാൻ വേണ്ടി നോക്കും, ആ സ്റ്റോക്ക് കാർ തന്നെ കസ്റ്റമറെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി നോക്കും. എന്നാലും ടിയാഗോ EV വേണ്ട ഒരാളെ കൊണ്ട് ഞാൻ നെക്സോൺ EV മാക്സ് എടുപ്പിക്കാറില്ല. കാരണം അവർ ചില ആൾക്കാർക്കൊക്കെ ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കും ഈ വണ്ടി എടുക്കാൻ വേണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഡെയിലി യൂസ് വരും. അപ്പം നമ്മൾ വെറുതെ ആ EV മാക്സ് കൊണ്ട് കാണിച്ചിട്ട് അവരെ മോഹം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ പറയുന്നത് ചിലപ്പോൾ അവർക്ക് EV മാക്സും കണ്ടിട്ട് അവർക്ക് ചിലപ്പം TIAGO EV അവർക്ക് സ്യൂട്ടാകത്തില്ല, EV മാക്സ് എടുക്കാനുള്ള പൈസ ഇല്ല. അപ്പം എല്ലാവരുമല്ല, മിക്ക EV എടുക്കാൻ വരുന്ന കസ്റ്റമേഴ്സും നല്ല പ്രൊഫൈലായിരിക്കും. എന്നാലും ആഗ്രഹത്തിൻ്റെ പുറത്ത് എന്നെപ്പോലുള്ള ആൾക്കാർ, എനിക്ക് ഇത്രയും കാശൊന്നുമില്ല, എന്നാലും ആഗ്രഹത്തിൻ്റെ പുറത്ത് കാർ എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ യൂസിന് പറ്റുന്ന കാറായിരിക്കും മാക്സിമം ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരിക, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലോട്ട് പോയാലും അതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്നത്, എന്തൊക്കെയായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് EV. അപ്പം അതൊക്കെ ആയിരിക്കും ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരിക. അതായിരിക്കും ഞാൻ ട്രൈ ചെയ്യുക. കാരണം എൻ്റെ ജോലി അതാണ്, ഞാൻ ഒരു സെയിൽസ് കൺസൾട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു കാറ് സെയിൽസ് കൺസൾട്ട് ചെയ്ത് തരിക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പം ഞാൻ ഇതേ വലിച്ചൊന്നും നീട്ടുന്നില്ല. TIAGO EV നെക്സോൺ EV മാക്സും എല്ലാ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നിങ്ങൾ എന്നെ വിളിക്കുക, ബുക്ക് ചെയ്യുക, ഈ 31st നിങ്ങൾ ഡെലിവറി എടുക്കുക. ഇപ്പോഴുള്ള പ്രൈസിൽ നിങ്ങൾക്ക് വണ്ടി തരും. ഓക്കെ, അപ്പം ഞാൻ വിളിച്ച് വീഡിയോ ചെയ്യാണ്. ബൈ.